ഹലോ, ഇന്ന് ഞങ്ങൾ മാമലക്കണ്ടത്തെ കാഴ്ചകളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുമ്പൊരിക്കൽ ഞാൻ മാമലക്കണ്ടത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതത്ര അന്ന് ഞങ്ങൾ ബൈക്കിലൊക്കെ ആയിരുന്നു പോയിരുന്നത്. അപ്പോൾ അത് വേറൊരു എക്സ്പീരിയൻസ്. ഇത് പുതിയൊരു വീഡിയോ. അന്ന് ഞങ്ങൾ കുറേ കമ്പൈൻ ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ഞങ്ങളൊരു പിറന്നാൾ പരിപാടി ആയിട്ട് പോകത്താങ്കോട്ട് ഭാഗത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഓഫീസിലെ ഫ്രണ്ട്സും എല്ലാവരും കൂടി കൂടി ഞങ്ങൾ മാമലക്കണ്ടൊക്കെ ഒന്ന് കണ്ടാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിച്ചതാണ്. ഞങ്ങൾ കാറിലായിരുന്നു പോയിരുന്നത്. ഞാൻ കാണേണ്ടകത്തുള്ള ഈ യാത്ര എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പം ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രതീക്ഷിക്കാത്തൊരു സമയത്തുള്ളൊരു മഴയും കാര്യങ്ങളൊക്കെയാണ്. ജനുവരിയിലുള്ളൊരു മഴ, അത്യാവശ്യം നല്ല മഴയായിരുന്നു ആ സമയത്ത്. ഞങ്ങൾ പിന്നെ അങ്ങോട്ട് കയറി കാറിൻ്റെ അകത്തേക്ക് കയറിയ സമയമാകുമ്പോഴേക്കും മഴയൊക്കെ ചെറുതായിട്ട് ചോർന്നു തുടങ്ങി. തട്ടേക്കാട് പാലം കടന്നു. തട്ടേക്കാട് പാലത്തിൻ്റെ വലത് ഭാഗത്തായത് കൊണ്ടാണ് മറ്റേ തട്ടേക്കാട് പക്ഷി സങ്കേതം ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 3:30 ആയി ആ സമയത്ത് അതിൽ പോകുമ്പോൾ വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ തട്ടേക്കാട് പക്ഷി സങ്കേതത്തോട് ചേർത്ത് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അത് ഓൾവേസ് ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന ഒരു ചെക്ക് പോസ്റ്റാണ്. കാരണം മാമലക്കണ്ടം എന്ന് പറയുന്നത് ഒരു റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് ഇവിടെ രാത്രി സഞ്ചാരങ്ങളെല്ലാം അലൗഡ് ആണ്. പക്ഷേ ആനയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ പരിചയമില്ലാത്തവർ പോകുന്നത് അത്ര സേഫ് അല്ല. കാറിനെ പറ്റി അറിയുന്നവരോ അല്ലെങ്കിൽ യാത്ര ചെയ്ത് പരിചയമുള്ള ആളുകളൊക്കെ പോയാൽ അവർക്ക് ശ്രദ്ധിച്ചൊക്കെ കണ്ടൊക്കെ പോയാൽ നന്നായിരിക്കും. ഇവിടെ മാമലക്കണ്ടത്തേക്കുള്ള റോഡിന് കയറി ഇവിടെ നിന്നാണ് ശരിക്കും കാടിൻ്റെ ഒരു പണ്ടത്തെ രാജപാതയാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് വരുന്നത് ഏകദേശം ഈ ഭാഗത്തു നിന്നാണ്. അത് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് ഇടത്തോട്ട് റോഡുണ്ട്. അതിനാണ് ശരിക്കും നമുക്ക് മാമലക്കണ്ടത്തേക്ക് പോകേണ്ടത്. ഈ ഒരു ജംഗ്ഷനിൽ ഇടത്തോട്ട് തിരിയണം. നേരെ പോകുന്ന റോഡ് താൽക്കാലികം അടച്ചു വെച്ചേക്കുവാണ്. അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ എന്തോ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് ആ റൂട്ടിൽ. അപ്പോൾ ഇതാണ് നമ്മളെ മാമലക്കണ്ടത്തേക്കുള്ള കാട്ടുകൂട്ടുള്ള വഴി. ഇതിലേക്ക് തിരിഞ്ഞു. കുറേ ആളുകളൊക്കെ അവിടെ നിന്ന് തിരിച്ച് വരുന്നൊരു സമയമാണ്. കാരണം ഈവനിങ് ടൈം ആകുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും തിരിച്ചു വരുന്നൊരു സമയത്താണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്.
ഫോട്ടോസിലൊക്കെ കാണുന്ന ഈ പുഴയിലൂടെ ബസ്സൊക്കെ ഇറങ്ങി വരുന്ന ഒരു ഭാഗമല്ലേ ആ ഒരു ഏരിയ ആണത്. ഇപ്പോൾ അവിടെ പാലത്തിൻ്റെ പണി ഓൾമോസ്റ്റ് കഴിയാറായതുകൊണ്ട് പാലത്തിലേക്കുള്ള മണ്ണൊക്കെ ഇട്ട് വെച്ചിട്ട് അതിൽ നമുക്ക് വണ്ടി ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഞങ്ങൾ ഈ പുഴയിലൂടെ ഇറങ്ങിയിട്ടായിരുന്നു തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കയറിയിരുന്നത്. ഈ വട്ടം നമ്മൾ ഈ റോഡിന് തന്നെ കയറി വരുന്നത്. പക്ഷേ ഒരു എന്താ പറയുക, റോഡൊക്കെ അത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ആകാത്തതുകൊണ്ട് എല്ലാം കുണ്ടും കുഴിയായിട്ട് ഇരിക്കുമായിരുന്നു. വരുന്ന വഴിക്ക് ഞങ്ങൾ റോഡിന് വീതി ഉറങ്ങാണ്ട് അവിടെ നിർത്തി കൊടുത്തു. കാരണം എന്താ വെച്ചാൽ ഓപ്പോസിറ്റ് വരുന്ന ചെറിയ വണ്ടിയായിരുന്നു ഓപ്പോസിറ്റ് വന്നിരുന്നത്. അപ്പോൾ ഇവർക്ക് സൈഡ് ഇറങ്ങി നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലുള്ള കട്ടിങ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ കാർ അവിടെ നിർത്തി അവർക്ക് പാസ് ചെയ്യാനുള്ളൊരു സ്ഥലം കൊടുത്തു. ശേഷമാണ് മുന്നോട്ട് നീങ്ങിയത്. വളരെ വീതി കുറവുള്ള റോഡാണ്. സൈഡിലേക്ക് ഈ സ്റ്റാർട്ടിങ്ങിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ സൈഡിൽ കട്ട് ചെയ്ത് ഇറക്കാൻ പറ്റാത്തൊരു രീതിയിലുള്ള ഏരിയയാണ്. കോൺക്രീറ്റ് ആയതുകൊണ്ട് കോൺക്രീറ്റ് നിന്ന് വണ്ടി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ തിരിച്ചു കയറാൻ വലിയ ബുദ്ധിമുട്ടാണ്. Thank you.
ഏകദേശം മാമലക്കണ്ടത്ത് രാജപാത കാട്ടിലുള്ള വഴി അവസാനിക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെ. ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട്, ഒരു പഴയ രീതിക്കുള്ള ഒരു ഓലമേഞ്ഞ ടൈപ്പ് കട ഉണ്ട്. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഞങ്ങളൊന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഞങ്ങളവിടെ നിർത്തിയില്ല, ഞങ്ങൾ നേരെ അങ്ങ് പോയി. ഏകദേശം വല്ലാണ്ട് ഇരുടാവാനുള്ള സമയമായി തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങളറിയോ അയാൾ സ്റ്റേ അടിക്കാൻ നേരെ പോയി. അവിടെ നിന്ന് കുറച്ചൊരു 3 കിലോമീറ്റർ മുന്നോട്ട് പോകുന്ന കഴിഞ്ഞാൽ ഇടത്തോട്ട് ഒരു റോഡുണ്ട്, അതിൽ കയറുമ്പോഴാണ് മാമലക്കണ്ട സ്കൂൾ എത്തുന്നത്. പക്ഷേ ഇപ്പോൾ സ്വതവേ ഒരു പിന്നെ ഓഫ് സീസൺ ആയതുകൊണ്ടാണ് അവിടെ എന്താ പറയുക പിന്നെ വലിയൊരു തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ മുന്നിൽ കാണുന്നതാണ് മാമലക്കണ്ട സ്കൂള്. ഇതിൻ്റെ പിന്നിലൊരു വെള്ളച്ചാട്ടമുണ്ട്, സ്വന്തമായിട്ട് വെള്ളച്ചാട്ടമുള്ള സ്കൂൾ എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഒരു ഓഫ് സീസൺ ആയതുകൊണ്ടാണ് വെള്ളച്ചാട്ടം ചെറിയ തോതിലേ വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നുള്ളൂ. ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഞങ്ങൾ വെള്ളച്ചാട്ടം താഴ്ഭാഗത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. റൂംമേറ്റ്സൊക്കെ വന്ന സമയത്ത് താഴ്ഭാഗത്തൊക്കെ പോയി ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു ആ സമയത്ത്. ഇത്തവണ ലേറ്റ് ആയതുകൊണ്ടും പിന്നെ ഞങ്ങൾ അധികം അങ്ങോട്ട് അകത്തേക്ക് പോകാൻ നിന്നില്ല. കുറച്ചങ്ങ് സ്കൂളിൻ്റെ ബാക്ക് കൂടെ പോയിട്ട് കുറച്ചങ്ങ് കയറി പോകാണ്ട് പാറക്കെട്ടിൻ്റെ നമ്മൾ കൂടെ കയറി മുന്നിലോട്ട് പോകാണ്ട് അത് പിന്നെ ഞങ്ങൾ അധികം അങ്ങോട്ട് പോയില്ല. ഇവിടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു, അങ്ങനെ അവിടുന്ന് തിരിച്ചു. ഇത് വരുന്ന വഴിക്ക് കണ്ടൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ എല്ലാവരും വണ്ടിയൊക്കെ നിർത്തുന്നുണ്ട്, ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ നല്ലൊരു വ്യൂ ആണ് ഇവിടെ. ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ സ്ഥലത്ത് കുറേ പേര് വന്ന് ഫോട്ടോസൊക്കെ എടുക്കണ്ടായിരുന്നു. തിരിച്ചു കഴിയുമ്പോൾ ഞങ്ങളിവിടെ നിർത്തി കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ മാമലക്കണ്ടത്തിൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാട്ടിലൂടെയുള്ള ഒരു യാത്രയാണ് ഈ മാമലക്കണ്ടത്തേക്കുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അത് നല്ല രസമാണ്, കാട്ടിൽ കൂടെ നമ്മൾ വാഹനം ഓടിച്ച് പോകുന്നൊരു എക്സ്പീരിയൻസ്. അതുമാത്രമാണ് ഈ യാത്രയുടെ ഒരു പ്രത്യേകത. അപ്പോൾ വീണ്ടും കാണാം.